നമ്മൾ ധാരാളം ശബ്ദങ്ങൾ നിറഞ്ഞ ഒരു ലോകത്താണ് ജീവിക്കുന്നത് ധാരാളം ശബ്ദങ്ങൾ ഒച്ചകൾ ബഹളങ്ങൾ എവിടെ നിന്നാണ് ഇത്രയും ശബ്ദങ്ങൾ വരുന്നത് യഥാർത്ഥത്തിൽ എവിടെയാണ് ശബ്ദങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് എവിടെയാണ് ഈ ശബ്ദങ്ങൾ നിറഞ്ഞിരിക്കുന്നത് ഇവിടെ നമ്മുടെ മനസ്സിൽ നിന്നാണ് ഈ ബഹളങ്ങളൊക്കെ വരുന്നത് മനസ്സിലാണ് ഈ കോലാഹലങ്ങൾ നിറഞ്ഞിരിക്കുന്നത് നമ്മൾ വളരെയധികം ചിന്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ വളരെയധികം ചിന്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നവരൊക്കെ ഒന്ന് കൈ ഉയർത്തു സിറ്റുവേഷൻസ് വരുന്നു അതേക്കുറിച്ച് അഞ്ച് തോട്ട്സ് വരേണ്ടതിനു പകരം ഞാൻ അമ്പത് തോട്ട്സ് വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ഇതിൻ്റെ അർത്ഥം ആ അമ്പത് ചിന്തകൾ പതുക്കെ പതുക്കെ ഇല്ലാതാവാൻ തുടങ്ങുമ്പോഴേക്കും അടുത്ത സിറ്റുവേഷൻ വരുന്നു ഞാൻ പിന്നെയും കുറേ തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു ഈ ചിന്തകളെയൊക്കെ ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വരികയായിരുന്നു അപ്പോഴാണ് ഞാൻ ഫോണിൽ ചില കാര്യങ്ങൾ കണ്ടത് അതോടെ ഞാൻ അതേക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുകയായി ഇങ്ങനെ ദിവസം മുഴുവനും എൻ്റെ മനസ്സിൽ ഒന്നിനു പിറകെ ഒന്ന് അതിനു പിറകെ മറ്റൊന്ന് ഈ രീതിയിൽ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഇത് നിർത്താതെ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ് കാലം കഴിയും തോറും എൻ്റെ മനസ്സിലുള്ള ഈ ബഹളങ്ങൾ കുറഞ്ഞു വരുന്നതിന് പകരം അധികമായിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെയാവുമ്പോഴാണ് നമ്മൾ എന്നെ ഒന്ന് ശാന്തമായി ഇരിക്കാൻ അനുവദിക്കൂ എന്ന് മറ്റുള്ളവരോട് പറയാൻ തുടങ്ങുന്നത് ശരിയല്ലേ വീട്ടിലിങ്ങനെ പറയാറില്ലേ മുഴുവൻ ദിവസവും ഇത്രയധികം ജോലി ചെയ്തിട്ടാണ് വരുന്നത് ഇനി എന്നെ ഒന്ന് സമാധാനമായി ഇരിക്കാൻ സമ്മതിക്കൂ എന്ന് നമ്മൾ മറ്റുള്ളവരോട് എപ്പോഴും പറയാറുണ്ട് നമ്മളിത് ആരോടാണ് പറയേണ്ടത് എന്നെ ശാന്തമായി ഇരിക്കാൻ സമ്മതിക്കൂ എന്ന് നമ്മൾ ആരോടാണ് പറയേണ്ടത് നമ്മളിത് അവനവനോടാണ് പറയേണ്ടത് സൈലൻസ് എന്നാൽ മനസ്സ് സൈലൻ്റ് ആയി ഇരിക്കുക എന്നല്ല അർത്ഥം മനസ്സിൽ ചിന്തകൾ ഒന്നും വരാതിരിക്കുന്ന അവസ്ഥയല്ല സൈലൻസ് എന്ന് പറയുന്നത് മനസ്സിലാണ് ചിന്തകൾ ഉണ്ടാവുന്നത് അതൊരിക്കലും നിൽക്കില്ല ചിന്തകൾ ഒരിക്കലും സ്റ്റോപ്പ് ആവാനും പാടില്ല ചിന്തിക്കുന്നത് സ്റ്റോപ്പ് ആയാൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് ജോലികളൊക്കെ ചെയ്യുക നിങ്ങളിൽ ആരെങ്കിലും വീട്ടിൽ മെഡിറ്റേഷൻ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയോ എപ്പോഴെങ്കിലും തോന്നിയോ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റാതിരിക്കുന്നത് എന്ന് നോക്കാം നമ്മൾ എന്ത് കാര്യം പഠിക്കാനും ആദ്യം ഗൂഗിൾ നോക്കും എങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാം ഓക്കെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എൻ്റർ ചെയ്യും അപ്പോൾ അതിൽ ഒരു പിക്ചർ വരും കണ്ണുകൾ കണ്ണുകളടച്ച് ചമ്പ്രം പടിഞ്ഞിരുന്ന് സൈലൻ്റായി ഇരിക്കുന്ന ഒരാളുടെ ചിത്രം അത് കണ്ട് നമ്മളും അങ്ങനെ ഇരിക്കും ഇത് വളരെ ഈസിയാണല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ തുടങ്ങുക ഒന്നും ചിന്തിക്കാതെ ഇങ്ങനെ ഇരിക്കണം അത്രയല്ല വേണ്ടു നമ്മളിരിക്കും പക്ഷേ നമ്മുടെ മനസ്സ് ഒരിടത്ത് ഇരിക്കില്ല ചിന്തകളെ സ്റ്റോപ്പ് ചെയ്യാനായി നമ്മൾ എത്രയധികം ശ്രമിക്കുന്നുവോ മനസ്സ് അതിലുമധികമായി ബഹളങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങും മെഡിറ്റേഷൻ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ പുറമെ സൈലൻ്റ് ആയി ഇരിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ മനസ്സ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് അഥവാ ആ സമയത്താണ് മനസ്സിലേക്ക് കൂടുതൽ തോട്ട്സ് വരുന്നത് മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുന്ന സമയത്ത് തന്നെ കൂടുതൽ ചിന്തകൾ വരുന്നത് എന്തുകൊണ്ടാണ് കാരണം നമ്മുടെ മനസ്സിലുള്ള പല പല ചിന്തകൾക്കുമുള്ള മറുപടികൾ നമ്മൾ അപ്പോൾ മനസ്സിന് നൽകിയിട്ടില്ല അവയെ നമ്മൾ പിന്നിലേക്ക് തള്ളി മാറ്റി വെച്ചു അതുകൊണ്ട് തന്നെ നമ്മൾ ശാന്തമായി ഇരിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിലെ ചിന്തകൾ മുന്നോട്ട് വരാൻ തുടങ്ങുന്നു എന്തെന്നാൽ ധാരാളം ഡിസ്ട്രാക്ഷൻസ് നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് ഒന്നും ചെയ്യാതെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇരുന്ന സമയങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നാണ് നിങ്ങൾ അങ്ങനെ ഒന്ന് വെറുതെ ഇരുന്നത് എം ടി ഡൂയിങ് നത്തിങ് നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനെ ഇരിക്കാറുണ്ടോ ട്രാഫിക് സിഗ്നലിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ആ ഇരുപത് സെക്കൻഡ് പോലും നമ്മൾ എന്താണ് ചെയ്യാറുള്ളത് പറയൂ ആ ഇരുപത് സെക്കൻഡിൽ നിങ്ങൾ എന്താണ് ചെയ്യാറുള്ളത് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് പല മെസ്സേജും വന്നിട്ടുണ്ടോ എന്ന് നോക്കും അല്ലേ ഒരു ഇരുപത് സെക്കൻഡ് പോലും ഒന്നും ചെയ്യാതെ ഇരിക്കാൻ എൻ്റെ മനസ്സിനെ ഞാൻ അനുവദിക്കുന്നില്ല അതായത് ഞാൻ എൻ്റെ മനസ്സിനെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എപ്പോഴും എൻഗേജ്ഡ് ആക്കി വയ്ക്കുന്നുണ്ട് അതും പുറം ലോകവുമായി പുറം ലോകവുമായിട്ടാണ് ഞാൻ സ്വന്തം മനസ്സിനെ എൻഗേജ്ഡ് ആക്കി വെക്കുന്നത് മുഴുവൻ ദിവസവും നമുക്ക് മുന്നിൽ ധാരാളം കാര്യങ്ങൾ വരുന്നുണ്ട് കാര്യങ്ങൾ എക്സ്റ്റേണൽ ആയിട്ടാണ് വരുന്നതെങ്കിലും ചിന്തകൾ മനസ്സിൽ ആയിട്ടാണ് ക്രിയേറ്റ് ആവുന്നത് പുറമേ എന്ത് സംഭവിച്ചാലും അതേക്കുറിച്ച് ശരിയായ ചിന്തകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല ഞാനത് പഠിച്ചിട്ടില്ല നമ്മൾ എന്താണ് വിചാരിച്ചത് സിറ്റുവേഷൻസ് എന്താണോ അതുപോലെ തന്നെയുള്ള തോട്ട്സ് ക്രിയേറ്റ് ആവും എന്നാണ് നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത് ശരിയല്ലേ നമ്മൾ അങ്ങനെ പല തോട്ട്സും ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ആലോചിച്ചാലോചിച്ച് തലയ്ക്കൊരു ഭാരം അനുഭവപ്പെടാൻ തുടങ്ങുന്നു അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയാൽ ഉടൻ തന്നെ ടി വി ഓൺ ചെയ്യുന്നു വീട്ടിലെത്തിയാൽ ഉടൻ ടി വി വയ്ക്കണമെന്ന് നിങ്ങളിൽ ആർക്കെല്ലാമാണ് തോന്നാറുള്ളത് നമ്മൾ എന്തിനാണ് ടി വി ഓൺ ചെയ്തത് ടി വി അല്ലെങ്കിൽ ഫോൺ വോട്ട് എവോ എന്തെങ്കിലും ഒന്ന് നോക്കുന്നു ഇന്നത്തെ കാലത്ത് ടി വിക്ക് അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല എല്ലാവരും കൂടുതലും ഫോണാണ് ഉപയോഗിക്കുന്നത് ഇവയെല്ലാം മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്യുന്നവയാണ് മനസ്സിലുള്ള കാര്യങ്ങൾക്ക് പരിഹാരം കാണാതെ മറ്റെന്തെങ്കിലും കണ്ട് ഒഴിഞ്ഞു മാറുന്നു മനസ്സിൻ്റെ ശ്രദ്ധ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുന്നു നമ്മൾ മനസ്സിൻ്റെ ശ്രദ്ധയെ മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്ക് തിരിച്ചുവിടുമ്പോൾ കുറച്ച് നേരത്തേക്ക് മനസ്സിൽ ചിന്തകൾ ഉണ്ടാകുന്നില്ല കോലാഹലങ്ങൾ നിൽക്കുന്നു കാരണം നമ്മൾ മറ്റേതോ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കുന്നു മറ്റെന്തോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഉദാഹരണത്തിന് എൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു വേദനയുണ്ടെന്ന് കരുതുക എനിക്ക് പല്ലുവേദനയുണ്ടെന്ന് കരുതുക ഞാൻ ടി വി ഓൺ ചെയ്യുന്നു കുറച്ചു നേരം സിനിമ കാണാമെന്ന് വിചാരിക്കുന്നു നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം മുഴുവനും വേദനയ്ക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ കുറച്ച് സമയത്തേക്ക് നമ്മുടെ മനസ്സിനെ മറ്റൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു വിടുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത് എന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ ആ സമയം മുഴുവനും വേദനയ്ക്ക് എന്താണ് സംഭവിക്കാറുള്ളത് നമുക്ക് അത്രയും സമയം വേദന തോന്നാറില്ല അല്ലേ ടി വി ഓഫ് ചെയ്താൽ ഉടൻ തന്നെ വേദന തുടങ്ങുകയും ചെയ്യും അല്ലേ ഇത് കാണുന്ന അമ്മ പറയും ടി വി കണ്ടിരിക്കുമ്പോൾ ഒരു വേദനയും ഇല്ല ടി വി ഓഫ് ചെയ്തു പിന്നെ വേദന സ്റ്റാർട്ടായി ബട്ട് ഇറ്റ്സ് എ ഫാക്ട് മനസ്സിനെപ്പോഴും ഈ വേദന ലഭിക്കുന്നുണ്ടായിരുന്നു നമ്മൾ മനസ്സിനെ ഈ വേദനയിൽ നിന്നും കുറച്ച് സമയത്തേക്ക് ഡിസ്കണക്ട് ചെയ്തു എന്നിട്ട് മനസ്സിനെ സിനിമയുമായി കണക്റ്റാക്കി എന്നാൽ സിനിമ കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിന് ഈ വേദന വീണ്ടും ലഭിക്കാൻ തുടങ്ങി ഇനി നിങ്ങൾ എൻ്റെ ഒരു ചോദ്യത്തിന് മറുപടി പറയണം ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന സമയം മുഴുവൻ എൻ്റെ പല്ലിൽ ഉണ്ടായിരുന്ന വേദന കുറഞ്ഞുവോ അതോ അതുപോലെ തന്നെ ഉണ്ടായിരുന്നുവോ അതോ അധികമായോ എനിക്ക് വേദനയൊന്നും തോന്നിയിരുന്നില്ല കാരണം എൻ്റെ മനസ്സ് പിക്ചർ കാണുകയായിരുന്നു ആ സമയം മുഴുവനും എൻ്റെ ടൂത്ത് ഡി കെ അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്ന ഇഞ്ച്വറി ഹീലാവുകയായിരുന്നോ അതോ അത് അതുപോലെ തന്നെ ഉണ്ടായിരുന്നുവോ അതോ അത് അധികമായിരുന്നുവോ എന്താണ് തോന്നുന്നത് ഇനി ഇതൊന്നുമല്ല ഇഞ്ച്വറി അധികമായി മാറിയെന്ന് മറ്റാർക്കെല്ലാമാണ് തോന്നുന്നത് ഇറ്റ് ഈസ് എ വെരി സിംപിൾ തിങ് വിഷ്വലൈസ് ചെയ്യൂ ഇവിടെ ഒരു മുറിവുണ്ട് എന്ന് വിചാരിക്കൂ എനിക്ക് ആ മുറിവിൽ മരുന്ന് വെക്കണം മുറിവിനെ ശുശ്രൂഷിക്കണം അല്ലേ ഐ ഹാവ് ടു അഡ്രസ് ഐ ഹാവ് ടു ഹീൽ ദി വൂണ്ട് എന്നാൽ ഇത് ചെയ്യുന്നതിന് പകരം ഞാൻ ടി വി ഓൺ ചെയ്തു അതുകൊണ്ട് അത്രയും നേരം എനിക്ക് വേദന ഓർമ്മയെ വരുന്നില്ല പക്ഷേ അത്രയും സമയം ആ മുറിവിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഉണങ്ങുകയായിരുന്നോ അല്ല ഞാൻ മൂന്ന് മണിക്കൂർ ആ സിനിമ കണ്ടു ടി വി ഓഫ് ചെയ്തതും വേദന പിന്നെയും വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ വീണ്ടും ടി വി ഓൺ ചെയ്തു അടുത്ത ചാനൽ കാണാൻ തുടങ്ങി അങ്ങനെ ആറു മണിക്കൂർ കഴിഞ്ഞുപോയി ആറു മണിക്കൂറിൽ മുറിവ് പൂർണ്ണമായി മാറിയോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്താണ് സംഭവിക്കുക ഇറ്റ് വാസ് ഇൻക്രീസിങ് വേദന അധികമാവുകയായിരുന്നു കാരണം ഞാൻ അത്രയും നേരം മുറിവിനെ സാന്ത്വനിപ്പിക്കുകയോ ശ്രദ്ധിക്കുകയോ ശുശ്രൂഷിക്കുകയോ ഒന്നും തന്നെ ചെയ്തില്ല അങ്ങനെ കഴിഞ്ഞാൽ മറ്റൊന്ന് അത് കഴിഞ്ഞാൽ മറ്റൊന്ന് എന്ന രീതിയിൽ ഞാൻ മനസ്സിനെ ആക്കി വെക്കുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞു ഒരു ദിവസം മുഴുവനും കഴിഞ്ഞു പക്ഷേ ആ മുറിവ് ഉണങ്ങുന്നില്ല അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ഒരു ദിവസമല്ല ഒരു വർഷം മുഴുവനും ഞാൻ എന്നെ ഡിസ്ട്രാക്ട് ചെയ്താലും ആ മുറിവ് ഉണങ്ങാൻ പോകുന്നില്ല അത് പൂർവാധികം വർദ്ധിക്കുക മാത്രമേ ഉള്ളൂ ഇതു തന്നെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് ടിവിയും ഫോണും ഒന്നുമില്ലാതിരുന്ന കാലത്ത് സ്കൂളിൽ പോയിരുന്നവർ ഇവിടെ ഉണ്ടോ ധാരാളം പേരുണ്ട് അല്ലേ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്ട്രെസ്സ് എന്ന ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ ഇന്ന് പരീക്ഷയാണ് അതുകൊണ്ട് കുറച്ച് ടെൻഷനുണ്ട് എന്ന് പറഞ്ഞിരുന്നു അത്രമാത്രം അതും രണ്ടോ മൂന്നോ ദിവസത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പരീക്ഷയുള്ള ദിവസവും റിസൾട്ട് വരുന്ന ദിവസവും മാത്രം പിന്നെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല അല്ലാത്ത ദിവസങ്ങളിൽ ഒരു ടെൻഷനും ഉണ്ടായിരുന്നില്ല ടെൻഷനേ ഉണ്ടായിരുന്നില്ല ഇത് അത്രയ്ക്ക് പഴയ കാര്യമൊന്നുമല്ല ഇറ്റ്സ് അവർ ലൈഫ് ടൈം മുറിവുകൾ അത്ര പഴയതൊന്നുമല്ല എന്നാണ് ഇതിനർത്ഥം ഇറ്റ്സ് ഇൻ അവർ ലൈഫ് ടൈം ഇതൊക്കെ ഈ ജീവിതത്തിൽ തന്നെ ഉണ്ടായ കാര്യങ്ങളാണ് ആ കാലത്ത് നമ്മുടെ മനസ്സിൽ സ്ട്രെസ് ഉണ്ടായിരുന്നില്ല സ്ട്രെസ് ഫിസിക്സിലെ ഒരു വാക്ക് മാത്രമായിരുന്നു അതിന് ഒരു സിമ്പിളായ ഫോമുലയും ഉണ്ട് സ്ട്രെസ് ഇസ് ഈക്വൽ ടു പ്രഷർ ഡിവൈഡ് ബൈ റെസീലിയൻസ് പ്രഷർ എന്നാൽ പുറമേ നിന്ന് വരുന്ന പരിതസ്ഥിതികൾ റെസീലിയൻസ് എന്നാൽ പരിതസ്ഥിതികളെ ഫേസ് ചെയ്യാനുള്ള നമ്മുടെ ആന്തരികമായ ശക്തി അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു ഐ എം ഫീലിംഗ് വെരി സ്ട്രെസ് ടുഡേ ആ ഒരു വാചകം പതുക്കെ പതുക്കെ ആളുകൾ ഏറ്റുപറയാൻ തുടങ്ങി അങ്ങനെ എല്ലാവരും ചേർന്ന് ഞാനും സ്ട്രെസ്ഡ് ആണ് ഞാനും സ്ട്രെസ്ഡ് ആണ് എന്ന് പറഞ്ഞു തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ സെൻറ്ററിൽ രാഖി സെലിബ്രേഷൻ വെച്ചു ഓരോ രാഖിക്കൊപ്പം ഒരു ചെറിയ പേപ്പറിൽ ഇന്ന് നമ്മൾ ഏത് ശീലത്തെയാണ് ഉപേക്ഷിക്കുന്നത് എന്ന് എഴുതി നൽകണം ഉപേക്ഷിക്കേണ്ട ശീലമാണ് നമ്മൾ നൽകുന്ന ഗിഫ്റ്റ് ഞങ്ങൾ ചോക്ലേറ്റ്സ് ഗിഫ്റ്റായിട്ട് കൊടുക്കാറില്ല ഞങ്ങൾ ഹാബിറ്റ്സാണ് രാഖി കിട്ടുമ്പോൾ ഗിഫ്റ്റായി കൊടുക്കാറുള്ളത് അവിടെ അഞ്ചു വയസ്സുള്ള ഒരു കുട്ടി വന്നിരുന്നു അവനും രാഖി കെട്ടി കൊടുത്തു എന്നിട്ട് ഞാൻ അവന് ആ ചെറിയ കഷ്ണം പേപ്പർ കൊടുത്തു അവൻ ചോദിച്ചു എന്തു ചെയ്യണം ഞാൻ പറഞ്ഞു ഇന്ന് നിനക്ക് ഉപേക്ഷിക്കണം എന്ന് തോന്നുന്ന ഒരു കാര്യം ആ പേപ്പറിൽ എഴുതണം അവൻ വലിയ അക്ഷരത്തിൽ എഴുതി നോ സ്ട്രെസ് ഞാൻ അവനെ നോക്കി നിനക്കിതിൻ്റെ അർത്ഥം അറിയാമോ എന്ന് ഞാൻ ചോദിച്ചു അവൻ പറഞ്ഞു അറിയാം നിനക്ക് എന്തിനെക്കുറിച്ചാണ് സ്ട്രെസ് ഉള്ളത് അവൻ പറഞ്ഞു അറിയില്ല തലയിൽ എന്തൊക്കെയോ തോന്നുന്നുണ്ട് ഇവിടെ കംഫർട്ടബിളായി ഇരിക്കാനാണ് എനിക്ക് ആഗ്രഹം അഞ്ച് വയസ്സുള്ള കുട്ടിയാണ് ഇത് പറയുന്നത് പോലും തലയിൽ എന്തൊക്കെയോ ഉണ്ടാവുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ പതുക്കെ പതുക്കെ സ്ട്രെസ്സിനെ നമ്മൾ നോർമൽ എന്ന് പറയാൻ തുടങ്ങി നമ്മൾ ആ വാക്ക് പോലും മാറ്റാൻ ശ്രമിച്ചിട്ടേ ഇല്ല സ്ട്രെസ് നോർമൽ ആണ് എന്ന് നിങ്ങളിൽ ആർക്കൊക്കെയാണ് തോന്നാറുള്ളത് ശരി നിങ്ങളിൽ ആർക്കെല്ലാമാണ് സ്ട്രെസ് ഉള്ളത് സ്ട്രെസ് ഉണ്ടാവുകയും അതിനെ ശരിയാക്കാനായി ഒന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ അതിനെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി അംഗീകരിക്കുന്നു ചിലർ ഗുഡ് സ്ട്രെസ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ചിലർ ലെസ് സ്ട്രെസ് എന്നും പറയുന്നു സ്ട്രെസ് സ്ട്രെസ് വളരെയധികം ചിന്തകൾ മനസ്സിൽ നിറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബഹളങ്ങളെയാണ് സ്ട്രെസ് എന്ന് പറയുന്നത് ആ സ്പീഡിലും നമ്മൾ അവയെ സ്റ്റോപ്പ് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്താകും ഐ എം ഡിപ്രസ് ടുഡേ എന്ന് കുട്ടികൾ പറയുന്നത് കേട്ടിട്ടില്ലേ അതിനിതാണ് കാരണം ഇന്ന് നിങ്ങൾ ഇന്നത്തെ ഡേറ്റ് ഇട്ട് എഴുതി വയ്ക്കണം ചിന്തകളുടെ ഈ സ്പീഡിനെ ഇപ്പോൾ ശരിയാക്കിയില്ലെങ്കിൽ പിന്നെ അടുത്ത വർഷം ഞാൻ ഡിപ്രസ്ഡ് ആണ് എന്ന് പറയേണ്ട അവസ്ഥയിലെത്തും മാത്രമല്ല അത് നോർമലായ ഒരു പറച്ചിലായി മാറുകയും ചെയ്യും കാരണം ചിന്തകളുടെ സ്പീഡ് അധികമാകുന്നതിനൊപ്പം അവയെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും ടെൻഷനിൽ നിന്നും സ്ട്രെസ്സും സ്ട്രെസ്സിൽ നിന്നും ഡിപ്രസ്ഡും ഒക്കെ ആവുന്നത് എന്തുകൊണ്ടാണ് ബിക്കോസ് ദർ ഇസ് പെയിൻ മനസ്സ് നിറയെ വേദനകളാണ് വിഷമങ്ങളാണ് എന്നാൽ നമ്മൾ അവയെ ശരിയാക്കുന്നതിന് പകരം മറ്റേതെങ്കിലും കാര്യങ്ങളിലേക്ക് ഡിസ്ട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഏതെല്ലാം കാര്യങ്ങളിലേക്ക് ഡിസ്ട്രാക്ട് ആക്കിയിട്ടാണ് നമ്മൾ സ്വന്തം സ്ട്രെസ് ഇല്ലാതാക്കാൻ ശ്രമിക്കാറുള്ളത് പറയൂ എൻ്റെ കയ്യിൽ മെഡിറ്റേഷൻ എന്നൊരു മെത്തേഡ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സ്ട്രെസ് ഇല്ലാതാക്കാനുള്ള പല വഴികളും അറിയാം നിങ്ങൾ തന്നെ പറയും നിങ്ങൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യാറുള്ളത് ഫോൺ എല്ലാവരുടെയും കയ്യിലുണ്ട് എന്തെങ്കിലും ജോലികൾ ചെയ്ത് ബിസി ആയിരിക്കാൻ നോക്കും ശരിയാണ് നമ്മൾ മനസ്സിനെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല മനസ്സിന് എന്തെങ്കിലും ജോലി കൊടുക്കും മൺഡേ ടു ഫ്രൈഡേ ജോലി ചെയ്യും സാറ്റർഡേ ടു സൺഡേ പാർട്ടി ചെയ്താൽ സ്ട്രെസ് എന്നാണ് നമ്മൾ പറയാറുള്ളത് സോ സ്ട്രെസ് വിൽ ഫിനിഷ് കുറേ ദിവസങ്ങളായി വളരെ ആണ് അതുകൊണ്ട് ഒരു ഹോളിഡേ ട്രിപ്പിന് പോകാം അതോടെ സ്ട്രെസ് ഇല്ലാതാകും വളരെയധികം സ്ട്രെസ്ഡ് ആണെങ്കിൽ ഷോപ്പിങ്ങിന് പോകാം അപ്പോൾ മൂഡ് ശരിയാവും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാറുള്ളത് നമ്മൾ മനസ്സിൽ സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നിട്ട് സൊല്യൂഷൻ പുറമേ തിരഞ്ഞു നടക്കുന്നു മറ്റു പല പാനീയങ്ങളും കുടിക്കുന്നതും സ്ട്രെസ് ഇല്ലാതാക്കാനുള്ള മാർഗമായി കാണുന്നവരുണ്ട് ഇതും ലിസ്റ്റിലുള്ള കാര്യം തന്നെയാണ് വളരെ കുറച്ച് സമയത്തേക്ക് സ്വന്തം മനസ്സിനെ ആ ബഹളങ്ങളിൽ നിന്നുമൊക്കെ അകറ്റി നിർത്താൻ വേണ്ടി നമ്മൾ മറ്റു പലതിലേക്കും കണക്റ്റഡ് ആവുന്നു അങ്ങനെ മനസ്സിനെ സൈലൻ്റ് ആക്കുന്നു നമ്മുടെ ഈ ഒരു ശീലത്തെ മുതലെടുക്കുന്നവരുമുണ്ട് ചിലർ അവരുടെ ബിസിനസ്സിലൂടെ നമുക്കായി എന്തെങ്കിലുമൊക്കെ എപ്പോഴും തന്നുകൊണ്ടേയിരിക്കുന്നു കാരണം നമ്മൾ സ്വന്തം മനസ്സിനെ അവയിൽ എൻഗേജ്ഡാക്കി വയ്ക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം ഒപ്പം നമ്മൾ സ്വന്തം വിഷമങ്ങളെ ഫീൽ ചെയ്യാതെ ഇരിക്കുകയും ചെയ്യുന്നു ഒരു നിമിഷമെങ്കിലും വെറുതെ ഇരുന്നാൽ ആ വേദനകൾ വീണ്ടും വരാൻ തുടങ്ങുന്നു ഇതുകൊണ്ടൊക്കെയാണ് മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വളരെയധികം സംസാരിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുമ്പോൾ മനസ്സ് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങുകയല്ല ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓൾറെഡി സ്പീക്കിംഗ് അ ലോട്ട് മനസ്സ് അല്ലെങ്കിലും ധാരാളം സംസാരിക്കുന്നുണ്ട് എന്നാൽ നമ്മളത് കാണുന്നില്ല അത് ശ്രദ്ധിക്കുന്നില്ല കാരണം നമ്മൾ പുറമേയുള്ള കാര്യങ്ങളെയാണ് ശ്രദ്ധിക്കുന്നത് ദ്ധിക്കാതിരിക്കുന്നത് കൊണ്ട് മനസ്സ് താനേ ശരിയാവും എന്ന് വിചാരിക്കരുത് സമയം കടന്നു പോകും തോറും മനസ്സിലെ ബഹളങ്ങൾ അധികമായിക്കൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണ് മനസ്സിൽ ഇത്രയധികം ബഹളങ്ങൾ ഉണ്ടാവുന്നത് ഇതിനൊരു വളരെ സിംപിളായ ഫോമുലയുണ്ട് പ്രഷർ ഡിവൈഡഡ് ബൈ റെസീലിയൻസ് എന്നാണ് സ്ട്രെസ്സിൻ്റെ ഫോമുല പ്രഷർ എവിടെയാണ് ഉള്ളത് പ്രഷർ പുറമെയാണ് ഉള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രഷറുണ്ടോ ഒരു കുട്ടിക്ക് എന്താണ് പ്രഷറായി വരുന്നത് പഠിക്കുന്നതിൻ്റെ പ്രഷർ എക്സാം പ്രഷർ പിയർ പ്രഷർ പുറമെ നിന്നും വരുന്ന എന്തിനെയും നമ്മൾ പ്രഷർ എന്നാണ് വിളിക്കുന്നത് സ്ട്രെസ് നോട്ട് ഈക്വൽ ടു പ്രഷർ സ്ട്രെസ്സും പ്രഷറും ഒന്നല്ല കാര്യങ്ങളെ ഫേസ് ചെയ്യാനുള്ള ശക്തി ഒരാളിൽ എത്രയുണ്ടോ അത് അനുസരിച്ചുള്ള സ്ട്രെസ് മാത്രമേ അയാൾക്കുണ്ടാവുകയുള്ളൂ പ്രഷർ സാഹചര്യങ്ങളിലൂടെ പുറമേ നിന്നും വരുന്നവയാണ് എന്നാൽ റെസീലിയൻസ് അഥവാ ആന്തരിക ശക്തി നമ്മുടെ മനസ്സിലാണ് ഉള്ളത് ഇനി പറയൂ ഭാവിയിൽ പ്രഷർ അധികമാകുമോ അതോ കുറയുമോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് பாவியில் சிச்சுவேஷன்ஸும் சாலஞ்சஸும் அதிகமாகுமோ அதோ குறையுமோ அதிக்கமாக உறப்பல்லை.